പോസ്റ്റ്മോർട്ടം ചെയ്യുവാണോ? മീനാണോ വെട്ടുന്നത്? പച്ചക്കറി കൂട്ടാൻ പറ്റാ കണ്ടിട്ടുള്ളൂ, പക്ഷെ ആയിരുന്നു ചിന്നാടാ കാണുന്നത് ഞാന്. അതെ സാർ, സാർ ഒരു 2 days ഈ പ്രോഗ്രാം ഒന്ന് മാറ്റി വെക്കാവോ? എന്തിനാ? എന്താന്ന് ചോദിച്ചാ ഇന്ന് ശനിയാഴ്ചയാ, അതുകൊണ്ട് അതുകൊണ്ട് ആത്മാവ് തനിയെ പോകാൻ മടി പിടിക്കും എന്നാ പറയാറ്. പേടിക്കണ്ട, നീ കൂട്ടു പോണം. അതല്ലേ സാവകാശം, പകല് കൊല്ലാവല്ലോ. എന്താ ഇരുട്ടത്ത് വന്നാൽ? എന്താ ഇരുട്ടത്ത് വന്നാ ഇപ്പൊ ശാന്തമല്ലേ? ഇത് പൊട്ടുമ്പോ ടംന്ന് കേക്കും. ദമന്ന് കേക്കില്ല, സൈലൻസർ വെച്ചിട്ടുണ്ട്, ശബ്ദം വരില്ല. ശബ്ദം വരില്ലേ? ഇപ്പൊ നീ എനിക്ക് ജഡ്ജിന്റെ റൂമിലേക്ക് വഴി കാണിക്ക്. ഞാൻ കാട്ടണോ? പിന്നെ ആര് കാണിക്കും? അതെ, ഇത്രയും പ്ലാനോടെ വന്നപ്പോ ഒരു മാപ്പും കൂടെ കൊണ്ടുവരാൻ പാടില്ല. ഇയാടാ എന്റെ മാപ്പ്. അത് വേണോ? വീഥിയുടെ വിളയാട്ടം. അത് പുറത്തേക്കുള്ള വഴിയാ. പുറത്തേക്കോ? നിന്റെ കൂടെ ചേർന്നതിന് ശേഷം ഈ വീട്ടിലുള്ള വഴിയൊക്കെ മറന്നുപോയി ഞാൻ. വാ വാ, നോക്കി നോക്കി പോകാം. ഗ്രിപ്പിന് വേണ്ടിയാ. അതേ നല്ലോണം ആലോചിച്ച് പറ. ജഡ്ജിന്റെ കഥ കഴിച്ചേ അടങ്ങുള്ളൂ. അങ്ങോട്ടുള്ള പടികൾ ഇതാണ് കേട്ടോ. ഈ വഴി അങ്ങനെ മുന്നോട്ട് പോയാ അവസാനത്തെ റൂമാണ് ജഡ്ജിന്റെ റൂം. ഒരു മിനിറ്റ്, ആദ്യത്തെ റൂമിൽ മാത്രം മുട്ടരുത്. അവിടെ അമ്മ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഉറങ്ങുമായിരിക്കും. അപ്പൊ പോയി തട്ടി ഉണർത്തി എണീപ്പിച്ചു എന്ന് വെച്ചു. അയ്യോ, അങ്ങനെ ബഹളം വെച്ച് എല്ലാരും ഉണർത്തും. ശരി, ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ നിക്ക്. മുരുക മുരുക വിളിച്ചോണ്ടിരിക്കെ. ഞാൻ തന്നെ പറയണോ? അയ്യോ അയ്യോ മുരുക, ഞാൻ വണ്ടിതാ. അയ്യോ, അർദ്ധരാത്രിയിൽ ആചാരെ പോലെ കവിത പറയിച്ച. ജഡ്ജിനെ കൊല്ലാൻ നീ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് വിചാരിച്ചാ ഞാൻ നിന്റെ കൂടെ നിന്നെ. ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ നീ. എന്താണ് പറയുന്നത്? സത്യമാണ് പറയുന്നത്. നിന്നെ പോലെ നോക്കും കൊണ്ട് എടുത്തും വന്നിട്ടുണ്ട്. എവിടെ? ഇതെന്താ കറണ്ട് വന്ന ആരായിട്ടത് സ്വിച്ച്? അയ്യോ, ഞാനും അഭിനയിക്കേണ്ടി വരും. എല്ലാ അവിടെ ഒരു ശബ്ദം. എന്തു പറ്റി? എന്തിനാ കരയുന്നേ? ഐഷ കാനഡയിൽ നിന്ന് ഫോൺ ചെയ്തു അങ്കിൾ. സിഗ്നൽ വീക്കായിരുന്നു. സിഗ്നൽ എവിടെ കിട്ടുമെന്ന് നോക്കി ഇങ്ങനെ ഫോൺ നീട്ടിപ്പിടിച്ച് ടെറസിലേക്ക്. ബാക്കി ഞാൻ പറയാ സാർ, ഇവര് ഫോൺ നീട്ടിപ്പിടിച്ച് ഇങ്ങനെ വന്നപ്പോ എന്റെ കണ്ണുകൾക്ക് കൊല്ലം തോക്ക് നീട്ടിപ്പിടിച്ച് വരുന്ന പോലെ തോന്നിയത്. ബാക്കി പറ. അപ്പൊ ഈ തുണി എന്റെ തലയെ കൂടി ഇട്ടിട്ട്. കണ്ണ് കാണാമെങ്കിൽ കൊലപാതകം സ്ട്രോങ് ആവുമെന്ന് വിചാരിച്ചു. അതാണ് സാർ പറ. പിന്നെന്നെ കെട്ടിപ്പിടിച്ച്. അയ്യോ, ഇവരല്ല സാർ കൊലപാതകയെ കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ച് ഇവരെ പിടിച്ചുപോയി. ബാക്കി പിന്നെ പാടിക്കട്ടിന്ന് താഴേക്ക് രണ്ടുപേര് മോളിൽ നൂരുണ്ട് തല്ലി പിടിച്ചു. ലൈറ്റ് ഇട്ടതിന് ശേഷം എനിക്ക് ഗണ്ണ് ഫോണാണെന്നും അക്യൂസ്ഡ് ഇവരാണെന്നും അറിഞ്ഞത്. അടെ, രാത്രി 12 മണിക്ക് നിനക്ക് എന്താ ഫോണിൽ സംസാരിക്കാനുള്ളത്? അതും ഒരു വലിയ പെണ്ണ്. എപ്പോഴും ഇങ്ങനെ ഫോണിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? സെൽഫോണും ഇന്റർനെറ്റും നമ്മളെ വളർത്താനാ, നശിപ്പിക്കാനല്ല. മനസ്സിലായോ? ആ പോയി കിടക്ക്.
ആരോ എന്ന് കരുതി നീ താരയെ പിടിച്ചത് തെറ്റല്ല. പക്ഷെ ഈ നേരത്ത് നീ എന്തിനു മോളില് വന്നു? പോയിന്റ് പിടിച്ചു. മച്ച പറഞ്ഞോട്ടെ, എന്നോട് ചോദിക്കുന്ന എന്തിനാടാ? പറയടാ. മച്ചാനാ പറഞ്ഞു വിട്ടെ? എന്തിന് അങ്ങനെ ചോദിച്ചേ? അത് പിന്നെ സാറ് കുടിച്ച് ബാക്കി വെച്ച വൈൻ ബോട്ടിൽ മുകളിൽ ഫ്രിഡ്ജിലുണ്ടാവും, അത് സാറിയാതെ എടുത്തിട്ട് വരാം മച്ചാൻ പറഞ്ഞിട്ട് വന്നത്. ഞാന് അതിനാ വന്നേ പിടിച്ചു. ഏയ് മണ്ട മച്ചാ, നിങ്ങളെ സാർ കുടിക്കുന്നത് തെറ്റല്ല, പക്ഷേ സ്വന്തം കാശ് കൊണ്ട് വാങ്ങി കുടിക്കണം. നിന്നെ അപേക്ഷിച്ച് ഇവൻ ബുദ്ധിശാലിയ. ഇനി മുതല് അവൻ പറയുന്ന നീ കേൾക്കണം. ആട്ടെ സാർ. ചുട്ടോടോ? അയ്യോ ഇതുവരെ ഇല്ല. നാളെ ചുടോ? തീർച്ചയായും. ചുട്ടാൽ തല എനിക്ക്. അതെ, ജഡ്ജിന്റെ തല ഇയാക്കെന്തിനാടാ? അയാളെ മീനെ പറ്റിയാടാ പറഞ്ഞ മണ്ട. അവിടെ അയാളെ കൊന്ന് ഡെഡ് ബോഡി ആക്കിട്ട് ഇവിടെ സ്വന്തം ബോഡി ഡെവലപ്പ് ചെയ്യടാ ബാനർജി. വരുന്നമ്മേ വരുന്നു. ദാരുണമായി കൊന്നല്ലോ. അയ്യോ എനിക്കൊന്ന് അറിഞ്ഞുകൂടാ അമ്മേ. ദേവി സരസ്വതി, എനിക്കിന് വേണ്ടി യാതൊരു ബന്ധമില്ലേ അല്ലേ ഈ കുടുക്കല്ലേ? എന്താമേ നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇരുന്ന് കരയുന്നേ? അവൻ ഓടുന്നതിന് ഞാൻ എന്തിനാടാ കരയുന്നേ? വേറെ എന്തിനാ? നായടാ നായ, നന്ദിയുള്ള നായ. ആ നായ അല്ലത്, അവിടെ നോക്ക്. ഞാൻ ടെറസിൽ യോഗ ചെയ്യായിരുന്നു, ഇവനാ പാല് കൊടുത്ത്. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ വെട്ടിയിട്ട പോലെ ചത്തു കിടക്കുന്നു. പാല് പിടിച്ച് ഉറങ്ങുക. കണ്ടില്ലേ ശ്വാസം പിടുത്തെ? ഞാൻ പറഞ്ഞില്ലേ ഇവൻ വളരെ നല്ലവനാ? അതൊന്നുമില്ല, രാത്രി മുഴുവൻ കുറച്ചോണ്ടിരുന്നില്ലേ, അതുകൊണ്ട് കുറച്ച് ജിഗിരിതന്റെ ദൂത് കൊടുത്താ. അതിനോ ജിഗിരിതന്റെ ദൂതോ? അതെന്താ? തൊണ്ടവേദന മാറാൻ കുരുമുളകും ജീരകവും കലർന്ന പാല്. വെരി ഗുഡ്, നീ നന്നായി വരൂ. ഇവൻ ഈ വീട്ടിൽ നിന്നാലും ഇല്ലേലും നീ ഇവിടെ വേണം, അപ്പോഴേ ഈ വീട് സുരക്ഷിതാവൂ. ശരി, എങ്ങനെയൊക്കെയോ മാത്രം വർക്കൗട്ട് ആക്കുക. ജഡ്ജിന് മുമ്പേ എന്നെ കൊല്ലുവോ നീ? എക്സ്ക്യൂസ് മീ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ. അന്ന് എനിക്ക് ജീരിതന്താ തന്നതിനൊരു കാരണമുണ്ട്. ഇന്ന് നായ്ക്ക് എന്തിനാ ജീരിതന്താ കൊടുത്തത്? എന്റെ തോക്ക് അതിനെ വീണ് കിട്ടി, എടുക്കാൻ ചെന്നപ്പോ കുറച്ചു. നിന്നെ പറ്റിച്ചു പോലെ അതിനെ പറ്റിച്ചു. ആദ്യം നീ ഇവനെ കൊല്ലുക, അവന്റെ തല എനിക്ക് വേണം. ആ വരുന്നു.